പോലെ തന്നെ പഴമയിലും പുത്തൻ ഭംഗി കൊണ്ടുവരുന്ന ആഭരണങ്ങളാണ് ആന്റി കളക്ഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ ആന്റി കളക്ഷൻസിൽ വരുന്ന പുതിയ വെറൈറ്റി ആയിട്ടുള്ള നെക്ലേസസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ലിയോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്റിക്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസ് ആണിത്. ഇതൊരു 4.5 pounds ഇതിൻ്റെ വെയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വർക്ക് ഉണ്ട്. ഒരു 3 layers ഈ ഒരു നെക്ലേസിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിലാണെങ്കിൽ നോർമലായിട്ടൊരു പ്ലെയിൻ വർക്കിൽ കട്ടിങ് പോലെയുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡിൽ വരുമ്പോൾ നമുക്ക് ഈ കൊത്തുപണികൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് ലെയറിൽ വരുമ്പോൾ നമുക്ക് കെം സ്റ്റോൺസ് ആണ് അതിൻ്റെ ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്. റെഡ് കെം സ്റ്റോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് ആയിട്ടുള്ള ഈ ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു നെക്ലേസാണിത്. അപ്പോൾ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ അതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്തിരിക്കുന്ന ഒരു ആൻറ്റിക്കിലെ നെക്ലേസാണിത്. നമുക്ക് ആൻറ്റിക്കിനോട് പൊതുവേ ഒരു ഇഷ്ടം കൂടുതലാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയറിലെ ഒരു സ്ക്വയർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇനാമൽ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, റെഡ് കളറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്റ്റോൺ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ സെക്കൻഡ് ലെയറിൽ നമുക്ക് ആ ഒരു ഹാൻഡ് മെയ്ഡ് കണ്ടോ, ഹാൻഡ് മെയ്ഡിലാണ് നമുക്ക് ആ ഓരോ വർക്ക്സും ചെയ്തിരിക്കുന്നത് ഷെല്ല് പോലെ. പിന്നെ അതിനകത്ത് കുറച്ച് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ്ങും അതുപോലെ തന്നെ ഇനാമൽ പെയിൻറ്റിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് നല്ല അടിപൊളി ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഒരു ആൻറ്റിക്കിൻ്റെ ഒരു നെക്ലേസും കൂടെ വരുമ്പോൾ അതിന് പ്രത്യേക ഒരു മനോഹാരിത തന്നെയായിരിക്കും. ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് 6 pounds. അടുത്തൊരു ആൻറ്റിക്കിൻ്റെ അടിപൊളി ഒരു നെക്ലേസാണിത്. ഇതിൽ നമുക്ക് കണ്ട അതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ്. അതിനകത്ത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കെം സ്റ്റോൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഒരു 2 layers നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്, പക്ഷേ 2 layers ഒരേ ലെയറിൽ നമുക്ക് ഈ ബോൾ വർക്ക്സ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ മാറ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ഈ റെഡായിട്ടുള്ള കെം സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റോണും നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാരേജിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു തലേദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അല്ലാതെ മാരേജ് ഡേയുടെ അന്നും നമുക്കിത് ധരിക്കാനെ കൊണ്ട് പറ്റാവുന്നതാണ്. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് ഇടപെടും. നല്ല കാണുമ്പോൾ തന്നെ ആ ഒരു മാറ്റ് ഫിനിഷിങ് ആയതുകൊണ്ടായിരിക്കും നല്ലൊരു എലഗൻറ്റ് ലുക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് 8 pounds. ഇത്രയും ഡിസൈൻസ് കണ്ടതിൽ ആൻറ്റിക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസാണിത്. കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കുറച്ച് ലെങ്തായിട്ടുള്ള നെക്ലേസസ് ഒക്കെ വിയർ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ആൻറ്റിക്കിൽ നമ്മൾ കാണുന്നതാണ് കുറച്ച് ബ്ലാക്കിഷ് ആയിട്ടുള്ള കുറച്ച് കളറൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്ന ഒരു ഡിസൈനാണത്. ഇപ്പോൾ 2 sides ആ ഒരു കണ്ടോ ഒരു റിങ് പോലുള്ള ഡിസൈനിൽ ആ ഒരു കളറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഒരു വട്ടത്തിലാണെങ്കിൽ കുറച്ച് കെം സ്റ്റോൺസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മിഡിലായിട്ടൊരു വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാൻ പറ്റുന്നത് ഒരു ലീഫിൻ്റെ ഒരു ഡിസൈനാണ്. ലീഫിനകത്താണെങ്കിൽ നമുക്കൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ പിന്നെയും ആ ഒരു ഡിസൈൻ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ. ചന്ദ്രൻ ഇരിക്കുന്ന പോലെയുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പെൻഡൻ്റ് ആണ് കണ്ടോ. പെൻഡൻ്റിൽ നല്ല കുറേ വർക്ക്സുകൾ വന്നിട്ടുണ്ട്, കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വർക്ക്സുകൾ. പിന്നെ അതിൻ്റെ ആ ഒരു മിഡിലാണെങ്കിൽ ഒരു വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും കുറച്ച് കെം സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തൊരു കുഞ്ഞ് ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സ്റ്റോൺ വരുന്നത് അടിപൊളി ഒരു ഹാങ്ങിങ് ആണിത് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 7 pounds ഈ ഒരു നെക്ലേസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ആൻറ്റി കളക്ഷൻസിലെ എല്ലാ നെക്ലേസസും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ലേസ് ഏതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരിലെ പുത്തൻപള്ളിക്ക് പിറകുവശത്തായിട്ട് പള്ളിക്കുളം റോഡിൽ കാൽഡിയം സെൻ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴത്തെ നമ്പറിൽ എന്തായാലും ബന്ധപ്പെടാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സൈനിങ് ഓഫ്. കാവേരിയും ബൈ ബൈ.